നമസ്കാരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന സൂചന നേമത്തും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും വമ്പൻ സ്ഥാനാർത്ഥികൾ വരും ഇക്കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് നേമത്ത് ഇപ്പോഴും കെ മുരളീധരൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതോടെ മുരളീധരന്റെ സാധ്യത കുറഞ്ഞുവെന്നും വിലയിരുത്തുന്നു ഇപ്പോഴും പല മാറ്റങ്ങളും കോൺഗ്രസ് പട്ടികയിൽ കടന്നു വരാൻ സാധ്യതയുമുണ്ട് നേമത്ത് കെ മുരളീധരനും വട്ടിയൂർക്കാവിൽ ഉമ്മൻചാണ്ടിയും തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തലയും എന്ന ഫോർമുലയും സജീവ ചർച്ചയാണ് ഇതിനിടെ കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കാനും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് നേമത്ത് ഉമ്മൻചാണ്ടിയും വട്ടിയൂർക്കാവിൽ കെ സി വേണുഗോപാലും എന്ന ഫോർമുല മുല്ലപ്പള്ളി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വി എസ് ശിവകുമാറും കെ സി ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന ആവശ്യവും സജീവമാണ് ധർമ്മടത്തും കോൺഗ്രസ് അതിശക്തനെ തന്നെ സ്ഥാനാർത്ഥിയാക്കും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ധർമ്മടത്ത് മത്സരിക്കുമോ എന്ന സംശയവും സജീവമാണ് നിയമത്ത് മത്സരിക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് ഉമ്മൻചാണ്ടി രംഗത്ത് വന്നിരുന്നു നിലവിൽ അത്തരം ചർച്ചകൾ ഇല്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു ഇത്തരം വാർത്തകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ലെന്നും ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി അതേസമയം തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഉമ്മൻചാണ്ടി മത്സര സന്നദ്ധത അറിയിച്ച കാര്യങ്ങളോട് സന്നദ്ധത അറിയിച്ചു കാര്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല നേമത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ആയിട്ടില്ല യു ഡി എഫ് ജയിക്കാൻ ആവശ്യമുള്ള നടപടി സ്വീകരിക്കും ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന സീറ്റ് എന്ന നിലയിൽ നിയമം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നാല്പത് മണ്ഡലങ്ങളും പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു നിയമത്ത് മത്സരിക്കാനുള്ള സന്നദ്ധത ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ നേരത്തെ അറിയിച്ചിരുന്നു സോണിയാഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക നിലവിൽ ചില ഉപാധികൾ ഉമ്മൻചാണ്ടി മുന്നോട്ട് വച്ചിട്ടുമുണ്ട് ഗ്രൂപ്പ് യോഗത്തിലും തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചത് തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് ഗുണകരമാകുമെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാമെന്നും ആരെങ്കിലും കാലുവാരുമെന്ന ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും വോട്ട് വറിച്ചാൽ പോലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസവും ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചു ഗ്രൂപ്പ് യോഗത്തിൽ ഐ ഗ്രൂപ്പിലെ യുവ നേതാക്കളാണ് ഉമ്മൻചാണ്ടിയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് മുതിർന്ന നേതാക്കളിൽ ചിലർ ആശങ്ക പ്രകടിപ്പിച്ചപ്പോഴും ഉമ്മൻചാണ്ടി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെയായിരിക്കും ഇറങ്ങിയേക്കുക എന്നും വിവരമുണ്ട് അതേസമയം പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനോ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളോ വന്നേക്കാമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് കൽപ്പറ്റ നിലമ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ രാഹുൽ ഗാന്ധി തീരുമാനിക്കും കൽപ്പറ്റ സീറ്റ് ക്രൈസ്തവ വിഭാഗത്തിൽ ഉള്ളവർക്ക് നൽകാനാണ് ധാരണ ടി സിദ്ദിഖിനെ പട്ടാമ്പി മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് കെ സി ജോസഫിനും കെ ബാബുവിനും ഇത്തവണ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല